നമസ്കാരം. കൃഷി ജാഗരൻ കൃഷി വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ശരണ്യ ശശിധരൻ. ഇന്നത്തെ വാർത്തകൾ. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും കൃഷി ജാഗരന്റെ ഗാന്ധിജയന്തി ആശംസകൾ. സംസ്ഥാനത്ത് ഷാഹിൻ ചുഴലിക്കാറ്റ് ആഞ്ഞടിക്കാൻ സാധ്യത. കേരളത്തിൽ കൂടാതെ തമിഴ്നാട്, സിക്കിം, കർണാടക, ഗുജറാത്ത്, ബീഹാർ എന്നിവിടങ്ങളിലും ചുഴലിക്കാറ്റ് ശക്തമാകും. കേരളത്തിൽ അടുത്ത 3 ദിവസങ്ങളിൽ കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ട്. ചുഴലിക്കാറ്റിന്റെ പ്രഭാവം കേരളത്തിൽ ശക്തമായ മഴ അനുഭവപ്പെടുമെന്നാണ് റിപ്പോർട്ടുകൾ. ശക്തമായ മഴയോടൊപ്പം തീവ്രമായ കാറ്റും വരാൻ സാധ്യതയുണ്ട്. നിർമ്മാണം പുരോഗമിക്കുന്ന ജലവൈദ്യുത പദ്ധതികൾ സമയബന്ധിതമായി പൂർത്തിയാക്കുമെന്ന് വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി. 70% പ്രവൃത്തികൾ പൂർത്തിയാക്കിയ 40 MW ശേഷിയുള്ള തോട്ടിയാർ ജലവൈദ്യുത പദ്ധതിയുടെ നിർമ്മാണ പുരോഗതി വിലയിരുത്താൻ പദ്ധതി പ്രദേശത്ത് എത്തിയ അദ്ദേഹം ജീവനക്കാരുടെ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു. കൃത്യമായ ഇടവേളകളിൽ പദ്ധതികളുടെ നിർമ്മാണ പുരോഗതി വിലയിരുത്തുന്നുണ്ട്. ഓരോ പദ്ധതിയും സമയബന്ധിതമായി പൂർത്തീകരിക്കുന്നതിനുള്ള കർമ്മപദ്ധതി തയ്യാറാക്കിയിട്ടുണ്ട്. ദേശീയ ജന്തുരോഗ നിയന്ത്രണ പദ്ധതിയുടെ ഭാഗമായി സംസ്ഥാനമൊട്ടാകെ പശു, എരുമ എന്നിവയ്ക്ക് 5 മുതൽ 21 ദിവസം നീളുന്ന 2ാം ഘട്ട കുളമ്പ് രോഗ പ്രതിരോധ കുത്തിവയ്പ് യജ്ഞം നടത്തുന്നു. ഇതിലേക്ക് വാക്സിനേറ്റർ, സഹായികൾ എന്നിവരിൽ നിന്നും മൃഗസംരക്ഷണ വകുപ്പ് അപേക്ഷകൾ ക്ഷണിക്കുന്നു. സർവീസിൽ നിന്ന് വിരമിച്ച ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടർമാർ, അസിസ്റ്റന്റ് ഫീൽഡ് ഓഫീസർമാർ, ഫീൽഡ് ഓഫീസർമാർ, സർവീസിലില്ലാത്തതും കേരള വെറ്ററിനറി കൗൺസിൽ രജിസ്ട്രേഷനുള്ളതുമായ വെറ്ററിനറി ഡോക്ടർമാർ എന്നിവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. കണ്ണൂർ കൃഷി വിജ്ഞാപന കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ ആര്യ പദ്ധതിയിൽ ഉൾപ്പെടുത്തി കൂൺ കൃഷി, ചെറുതേനീച്ച വളർത്തൽ, ഇന്ത്യൻ തേനീച്ച വളർത്തൽ, പഴം, പച്ചക്കറി, സുഗന്ധവ്യഞ്ജനങ്ങളുടെ സംസ്കരണവും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണവും നഴ്സറി പരിപാലനം മുതലായ വിഷയങ്ങളിൽ ഓൺലൈൻ പരിശീലനം നടത്തുന്നു. കണ്ണൂർ ജില്ലയിലെ 40 വയസ്സിന് താഴെയുള്ള കർഷകർക്ക് മുൻഗണന ഉണ്ടായിരിക്കുന്നതാണ്. പരിശീലന പരിപാടികളിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുകളിൽ വിളിച്ച് രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് കണ്ണൂർ കൃഷി വിജ്ഞാപന കേന്ദ്രവുമായി ബന്ധപ്പെടണം. ചിറയൻകീഴ് സർവീസ് സഹകരണ ബാങ്കിന്റെ 3ാം ഘട്ട കാർഷിക പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. ബാങ്ക് അങ്കണത്തിൽ നടന്ന യോഗത്തിൽ പ്രസിഡന്റ് ശ്രീ ജി ചന്ദ്രശേഖരൻ നായർ അവരുടെ അധ്യക്ഷ നാടൻ ഹൈബ്രിഡ് വിത്തുകളുടെ വിതരണോദ്ഘാടനവും ബാങ്ക് ട്രഷററും പഞ്ചായത്ത് പ്രസിഡന്റുമായി പി മുരളി അവർകൾ നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് യു സലീഷ സ്വാഗതം പറഞ്ഞു. അവസരത്തിൽ ബാങ്ക് ഭരണസമിതി അംഗങ്ങളും ജീവനക്കാരും പങ്കെടുത്തു. സെക്രട്ടറി ശ്രീ അനിൽകുമാർ നന്ദിയും പറഞ്ഞു. കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പിന്റെ 2021-22 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി കർഷകരുടെ ഉൽപ്പന്നങ്ങൾക്ക് വിപണി ലഭ്യമാക്കാനും വിളകൾക്ക് മുന്തിയ വില ഉറപ്പാക്കാനും കാർഷിക ഉൽപ്പന്നങ്ങളുടെ സംഭരണം, ശേഖരണം, സംസ്കരണം, വിപണനം എന്നീ സംവിധാനങ്ങൾ ശാക്തീകരിക്കുന്നതിനുമായി നടപ്പിലാക്കുന്ന കണ്ടെയ്നർ മോഡ് പ്രൊക്യൂർമെന്റ് പ്രോസസിംഗ് സെന്റർ അഥവാ CMPC പദ്ധതി പ്രകാരം ധനസഹായം നൽകുന്നു. പ്രൈമറി അഗ്രി ക്രെഡിറ്റ് സൊസൈറ്റികൾക്ക് പരമാവധി 4 ലക്ഷം രൂപയും 50,000 രൂപ റിവോർഡിംഗ് ഫണ്ടും ഉൾപ്പെടെ 50% ധനസഹായം ലഭിക്കുന്നത്. ഹോർട്ടികോർപ്പ്, സ്റ്റാർട്ടപ്പുകൾ, കുടുംബശ്രീ യൂണിറ്റുകൾ, സ്വയം സഹായ സംഘങ്ങൾ, ഫാർമർ പ്രൊഡ്യൂസർ ഓർഗനൈസേഷനുകൾ, പഞ്ചായത്ത്, മറ്റ് ഗവൺമെന്റ് ഏജൻസികൾ എന്നിവർക്കും ഉപഭോക്താക്കളാകാം. ഇവർക്ക് പരമാവധി 8 ലക്ഷം രൂപയും 1 ലക്ഷം രൂപ റിവോർഡിംഗ് ഫണ്ടും ഉൾപ്പെടെ 100% വരെ ധനസഹായം ലഭിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് അടുത്തുള്ള കൃഷി ഓഫീസുമായി ബന്ധപ്പെടുക. കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ് കാർഷിക വിപണനവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ എല്ലാ ബ്ലോക്കുകളിലും ഒരു കർഷക മിത്രയെ തിരഞ്ഞെടുക്കുന്നു. കാർഷിക അടിസ്ഥാനമുള്ള കുടുംബത്തിലുള്ളവർ മുൻഗണന ലഭിക്കുന്നതാണ്. അപേക്ഷകർ ഈ മാസം 6ാം തീയതിക്ക് മുൻപായി, അതായത് കൃഷിഭവനുകളിലോ കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ഓഫീസുകളിലോ സമർപ്പിക്കേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് അതാത് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർമാരുടെ ഓഫീസുമായോ കൃഷിഭവനുമായോ ബന്ധപ്പെടുക. ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. കൂടുതൽ വാർത്തകൾ അറിയാൻ ഞങ്ങളുടെ ചാനൽ കാണുക. നാളെ കാണുന്നതുവരെ നന്ദി, നമസ്കാരം.